ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർവതിയെ ഉപദേശിക്കുകയാണ് ഗായത്രി അമ്മ. സ്വത്തുക്കൾ എല്ലാം പ്രഭാവതിയുടെ പേർക്ക് എഴുതി കൊടുക്കാനാണ് ഇപ്പോൾ ഗായത്രി അമ്മ പറയുന്നത്. സ്വത്തുക്കൾ പോയാൽ എങ്ങനെയും നമുക്കുണ്ടാക്കാം, പക്ഷേ ജീവൻ പോയാൽ പിന്നെ തിരിച്ച് കിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ നീ വിശാലിനെ എതിർക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പോലും കാരണമായേക്കാം. അതുകൊണ്ട് നീ എല്ലാ സ്വത്തുക്കളും പ്രഭാവതിയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ ഗായത്രി അമ്മ പറയുന്നു. ഇത് കേട്ട് ടെൻഷനോടെ പാർവതി ചോദിക്കുന്നുണ്ട്, സ്വത്തുക്കൾ കൈവിട്ടു പോയാൽ ഈ വീടിന് പുറത്താകില്ലേ ഞങ്ങളെല്ലാവരും? ആയിക്കോട്ടെ, പക്ഷേ ആ സമയത്തും നിന്റെ സ്നേഹവും കരുതലും അവനുണ്ടാവുമല്ലോ. എനിക്ക് ആ സമാധാനം മതി. നിങ്ങൾ രണ്ടുപേരും സ്വസ്ഥതയോടെ ജീവിക്കണം. സാഹചര്യം മോശമായാലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതുകൊണ്ട് മോള് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട. സ്വത്ത് പ്രഭാവതിക്ക് എഴുതി കൊടുത്തേക്കെന്ന് ഗായത്രി പറഞ്ഞിട്ട് അവിടെ നിന്നും അപ്രതീക്ഷിതമായി പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി. ശേഷം കാണിക്കുന്നത് പാർവതി ഗോപിനാഥനും പ്രഭാവതിക്കും വിശാലിനും ഭക്ഷണം വിളമ്പുകയാണ്. പാർവതി മറുപടി പറയാത്തതിൻ്റെ ഒരു ദേഷ്യം വിശാലിന് പാർവതിയുടെ മേലുണ്ട്. പാർവതി ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ട് വിശാൽ കഴിക്കുന്നില്ല. ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. നീ എന്താ ഒന്നും കഴിക്കുന്നില്ലേ? നിനക്ക് എന്താ പറ്റിയത്? കഴിക്കടാ എന്നൊക്കെ ഗോപിനാഥ് ചോദിക്കുന്നു. നീ എന്താടാ ആഹാരത്തോട് കലഹിച്ചിരിക്കുന്നത്? എടുത്ത് കഴിക്കുമോനെ എന്ന് പ്രഭാവതി പറയുന്നു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിശാൽ ആ പ്ലേറ്റ് അങ്ങോട്ടേക്ക് നീക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മെണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു, സാർ ഇവിടെ ഇരിക്കുക, എന്താ ഈ കാണിക്കുന്നത്? എന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പാർവതി വിശാലെ ഭക്ഷണം കഴിക്കാനായി നിർബന്ധിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ വിശാൽ പറയുന്നു, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടാ എന്തേ പറ്റിയടാ മോനെ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട്, ഇപ്പോൾ ആഹാരം കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കഴിച്ചാലേ ഇറങ്ങില്ല. എടാ നിന്റെ മാനസികാവസ്ഥയ്ക്ക് എന്ത് പറ്റി എന്നെ ഗോപിനാഥ് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാൾ എനിക്ക് വേണ്ടി എന്തിനാ വെച്ച് വിളമ്പുന്നത്? ആ കൈകൊണ്ട് വിളമ്പുന്ന ആഹാരം ഞാൻ എന്തിന് കഴിക്കണം? ഇത് കേട്ട് ഞെട്ടലോടെയും വിഷമത്തോടെയും പാർവതി വിശാലിനെ നോക്കുന്നു. ഇത് കണ്ട് പ്രഭാവതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. വിശാല, ഇനി എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് ഗോപിനാഥ്. ഞാനേ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാലേ അത് ശരിയാകില്ല എന്ന് വിശാലും പറയുന്നുണ്ട്. സാർ വിഷമിക്കണ്ട. എൻ്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ അമ്മയുടെ പേർക്ക് ഒപ്പിട്ട് മാറ്റി എഴുതി കൊടുത്താൽ മാത്രം പോരെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ആകെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഗോപിനാഥ്. സാർ അതിനു വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിക്കോ, ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പാർവതി. സന്തോഷത്തോടെ പ്രഭാവതി. അപ്പോൾ അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ കൈമാറാൻ നിനക്ക് ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ തലയാട്ടിയാൽ മാത്രമല്ല, അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തൻ്റെ നാവ് കൊണ്ട് പറയുകയും വേണം. അങ്ങനെ പറയിപ്പിക്കാന്ന ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്, അത് എനിക്ക് നിറവേറ്റുകയും വേണമെന്ന് വിശാൽ പറയുന്നു. ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് പാർവതി. പറയടോ, അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറയടോ. താൻ നേരിട്ട് പറയുന്നൊക്കെ വിശാൽ പറയുന്നുണ്ട്. പാർവതി പറയുന്നു, അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. എന്താ ഇപ്പോൾ പാർവതി പറഞ്ഞത് എന്ന് ഞാനത് ശരിക്കും കേട്ടില്ല. അതാണ് എന്ന് പ്രഭാവതി. അങ്ങനെ ഒന്നുകൂടി പാർവതിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി. ദേഷ്യത്തോടെ പാർവതി പ്രഭാവതിയെ നോക്കുന്നു. പാർവതി പ്രഭാവതിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, എനിക്കുള്ള വസ്തുക്കൾ അമ്മയുടെ പേർക്ക് മാറ്റി എഴുതി തരാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അതിൽ യാതൊരു എതിർപ്പുമില്ല. അമ്മ ഇപ്പോൾ ശരിക്കും കേട്ടില്ലേ എന്നും പാർവതി ചോദിക്കുന്നു. കേട്ടോ ഇപ്പോൾ നന്നായിട്ട് കേട്ടോ എന്ന് പ്രഭാവതിയും പറയുന്നു. മോളെ, എനിക്കിത് ഇവളുടെ നാവ് കൊണ്ടൊന്ന് കേട്ടാൽ മതിയായിരുന്നു എന്ന് പ്രഭാവതി. ഇപ്പോൾ സാറിന് വിഷമം മാറിയില്ലേ? ഇനി സമാധാനമായിട്ടിരുന്ന ആഹാരം കഴിക്കുക എന്ന് പാർവതി പറയുന്നു. അങ്ങനെ ആ ഭക്ഷണം കഴിക്കുകയാണ് വിശാൽ. എന്നാൽ എൻ്റെ വിശപ്പ് കെട്ടുപോയി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഗോപിനാഥ് അവിടെ നിന്ന് മെണീറ്റ് പോയി. മോനെ നീ കഴിക്കുക എന്ന് പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വിശാൽ. അവിടേക്ക് പാർവതിയും വരുന്നു. വിശാൽ സാർ, എന്താ സാർ, എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത്, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ പാർവതി. ഈയിടെയായിട്ട് താൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. എന്താടോ, എന്താ താൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ തനിക്ക് കൃത്യമായിട്ടൊരു മറുപടിയില്ല. എന്തായാലും തൻ്റെ സ്വഭാവം ഇപ്പോൾ വളരെയേറെ മാറിയിട്ടുണ്ട്. താനിപ്പോൾ പഴയ പാർവതിയല്ല എന്നൊക്കെ വിശാൽ പറയുന്നു. സാർ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പാർവതി ചോദിക്കുന്നു. ദേ ഞാൻ പറഞ്ഞ എന്താണെന്ന് തനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതറിയാത്ത മട്ടിൽ താൻ മനഃപൂർവ്വം പെരുമാറുന്നതാ. ഇന്നിപ്പോൾ തനിക്ക് വ്യക്തമായില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. തൻ്റെ പേർക്കുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേർക്ക് മാറ്റി എഴുതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം താനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ തൻ്റെ മൗനം സമ്മതമാണെന്ന് ഞാൻ കരുതി. ആ ധാരണയിൽ ഞാൻ രജിസ്ട്രേഷന് വേണ്ട നടപടികളും സ്വീകരിച്ചു. അപ്പോഴാണ് തൻ്റെ സമ്മതം നേരിട്ട് കേൾക്കണമെന്ന് പ്രഭാവതിയും ആഗ്രഹിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചത്? താൻ സമ്മതമാണോ അല്ലോ എന്ന് പറയാതെ മടിച്ചു നിന്നോ? പിന്നെ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന തീരുമാനം താൻ എടുത്തത്. അവിടെയും താൻ എന്തോ ഒളിപ്പിച്ചു. തനിക്ക് ഈ സ്വത്തുക്കളോട് താല്പര്യമില്ലെങ്കിൽ
ഞാൻ പറഞ്ഞതുപോലെ വസ്തുക്കൾ അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാൻ താൻ സമ്മതിക്കുമായിരുന്നു. ആരൊക്കെ വ്യക്തമായിട്ട് പറയുമായിരുന്നു, പക്ഷേ താൻ അത് ചെയ്തില്ല. ഇനിയിപ്പോൾ വസ്തുക്കളോട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ താൻ നിർബന്ധിക്കില്ലായിരുന്നു. ആദ്യം താൻ എതിർത്തിട്ട് ഇപ്പോൾ അതിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് താൻ എന്തോ കാര്യമായിട്ട് എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അതെന്താണത്? താൻ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട്, സാർ ഒന്നുമില്ല സാർ, താൻ എന്നോട് കള്ളം പറയരുത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സാർ ഇവിടുത്തെ സുഹൃത്തുക്കൾ എൻ്റെ പേർക്ക് എഴുതിത്തന്നത് സാറിൻ്റെ അച്ഛനല്ലേ. അപ്പോൾ ഞാനത് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് കൊടുക്കാം എന്ന് കരുതി. അതിനുവേണ്ടി ഞാനൊന്ന് കാത്തു നിന്നു. അതുകൊണ്ടാണ് സാർ ആദ്യം എന്നോട് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നത്. നോ നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. താൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിന് അച്ഛൻ തനിക്കിപ്പോൾ സമ്മതം നൽകിയെന്ന് വേണ്ടേ കരുതാൻ? സാർ അതെ, സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ വസ്തു അമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും താൻ എന്തോ മറയ്ക്കുകയാണ്. പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിനോട് അച്ഛന് യോജിപ്പുണ്ടായിരുന്നില്ല. അച്ഛൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛനത് ഡൈനിങ് ടേബിളിൽ വെച്ച് പറയുമായിരുന്നല്ലോ. എന്നാൽ അതല്ലല്ലോ സംഭവിച്ചത്. ഒന്നും പറയാതെ ഏതാണ്ട് പ്രതിഷേധിക്കുന്ന മട്ടിൽ കൈ കഴുകി ഇറങ്ങി പോവുമല്ലേ അച്ഛൻ ചെയ്തത്. പാർവതി, സ്വത്ത് കൈമാറുന്ന വിവരം താൻ അച്ഛനോട് സംസാരിച്ചു എന്നതിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. എനിക്കിപ്പോഴും തനിക്കിപ്പോഴും തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നോട് പറയില്ല. ഇനി താനത് പറഞ്ഞില്ലെങ്കിലും താൻ എന്താണത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത്രയും പറഞ്ഞിട്ട് വിശാൽ അകത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ പാർവതി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് സോമരാജൻ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അന്ന് പാർവതി ആ ഗേറ്റിൻ്റെ അരികിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആ കുറിപ്പെടുത്ത് വായിക്കുകയാണ് അയാൾ. എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഈ സഹായം പലരുടെയും ജീവിതത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും. ദയവായി ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കണം. ഇതെന്താണ് ഇങ്ങനെയൊരു കത്ത്? ആരാണ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഏത് കുടുംബത്തിനാണ് ഞാൻ സഹായിക്കേണ്ടത്? എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന സഹായം അയാൾക്കെങ്ങനെയാണ് ശരിയാവുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി വല്ല ഏടാകുടങ്ങളാണോ ആയിരിക്കോ എന്നൊക്കെ അയാൾ ആലോചിക്കുന്നു. സുകുമാരൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ആ അയൽവാസി വന്നിട്ട് പറയുന്നു, സുകുമാരേട്ടാ ഒരു പെൺകുട്ടിയാളെ വന്ന് അന്വേഷിച്ചിരുന്നു. അതിൽ അയാൾ അവരുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ അതിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്, കാര്യം എന്താണെന്ന് വിശദീകരിച്ചറിയാലോ. ആ കൊച്ചിനെ കണ്ടിട്ട് പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് പാർവതി ഇങ്ങനെ ഫോണുമായിട്ട് നടക്കുകയാണ്. ഇയാൾ പാർവതിയെ വിളിക്കുന്നു. ഇത് അയാളായിരിക്കും എന്ന് വിചാരിച്ച് ഫോൺ എടുക്കുകയാണ് പാർവതി. അതെ, ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞ് കത്തെഴുതിയത് നിങ്ങളല്ലേ എന്ന് സുകുമാരൻ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് ആ കത്ത് അവിടെ എഴുതി വെച്ചതെന്ന് പാർവതി. എന്താ കാര്യം? ഞാൻ എന്തുപകാരമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഞാൻ എന്തുപകാരം ചെയ്തരണമെന്ന് നിങ്ങൾ കത്തിൽ എഴുതി വെച്ചിരുന്നല്ലോ എന്ന് സുകുമാരൻ പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രഭാവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറിയാമോ? അവരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ പ്രഭാവതിയോ? ഏയ്, അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. ഒരു പ്രഭാവതിയുമായും എനിക്ക് ഒരു ബന്ധവുമില്ല. അല്ല, ആരാണ് ഈ പ്രഭാവതി എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, എൻ്റെ ഒരു ആൻറ്റിയാണ് പ്രഭാവതി, എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാനമ്മ. ഭർത്താവിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനവരെ രണ്ടാമത് വിവാഹം കഴിച്ചു. ഈയിടെ ആൻറ്റിയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഇവിടെ ഒരു സംസാരമുണ്ടായി. അന്നേരം അവരുടെ ആദ്യത്തെ ഭർത്താവായി കാണിച്ചു തന്നത് എന്നോടിപ്പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. പിന്നെയും അയാൾ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു പ്രഭാവതിയെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന്. അങ്ങനെ എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ വീട്ടിൽ വന്നത്. ആൻറ്റി പറഞ്ഞത് കള്ളമാണെന്നും അങ്കിള് ആൻറ്റിയുടെ ഭർത്താവല്ലെന്നും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ തെളിയിക്കണം. എനിക്ക് എൻ്റെ സത്യാവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കണം. ഞാൻ നാളെ എൻ്റെ ഭർത്താവിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് എൻ്റെ ഭർത്താവിനൊന്ന് പറഞ്ഞു കൊടുക്കണം. അത് കേട്ട് അദ്ദേഹം പറയുന്നു, അതിനെന്താ ഞാൻ പറഞ്ഞു കൊടുക്കാലോ? ഇല്ലാതെ പോലപ്പോൾ ഞാൻ എന്തിനാണ് എടുത്ത് തലയിൽ വെക്കുന്നത്? അതുകൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് കുട്ടിയുടെ ഭർത്താവിനോട് മാത്രമല്ല ഏത് കോടതി വന്ന് വേണമെങ്കിലും ഞാൻ പറയാം. കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഞാനത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ തകരുന്നത് എൻ്റെ കുടുംബമായിരിക്കും. ഇങ്ങനെ ബന്ധമുണ്ടെന്നൊരു കള്ളക്കഥ എൻ്റെ ഭാര്യയുടെ ചെവിയിലെത്തിയാൽ അവൾ എന്നെ കൊന്നു കളയും. അതുകൊണ്ട് എല്ലാത്തിനും നാളെ തന്നെ ഒരു തീർപ്പുണ്ടാക്കിയേക്കാം. കുട്ടി ഭർത്താവുമായി വന്നോളൂ. ശരി, ഞാൻ ഭർത്താവുമായി നാളെ തന്നെ വന്നേക്കാം. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതല്ലേ? ശരി, ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നേക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാർവതി ഫോൺ വെച്ചു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്കരികിലേക്ക് പാർവതി പോയി നിൽക്കുന്നു. അമ്മയെ ഈ ഭൂമിയിൽ നിന്നും ഒഴിവാക്കിയ പ്രഭാവതി അമ്മയുടെ പൊയ്മുഖം ഉടനെ അടിഞ്ഞു വീഴും. വിശാൽ സാറിനോട് കപട സ്നേഹം കാണിച്ച് യഥാർത്ഥ അഭിനയിക്കുന്ന ആ സ്ത്രീയുടെ യഥാർത്ഥ മുഖം ഉടനെ അഴിഞ്ഞു വീഴും. എല്ലാവർക്കും മുന്നിൽ അധികം വൈകാതെ തന്നെ അത് വെളിപ്പെടും. ഞാനത് വെളിപ്പെടുത്തിയിരിക്കും. അതിനുള്ള വഴികൾ ഓരോന്നോരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പാർവതി പറയുന്നു.
പിന്നെയും പാർവതി അന്ന് ഗായത്രി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. പ്രഭാവതി മേ, ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങില്ല, നിങ്ങളെ ഞാൻ പൂട്ടും. നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. എനിക്ക് പാർവതി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പാർവതി ഭക്ഷണം അവിടേക്ക് കൊണ്ടുവയ്ക്കുന്നു. വിപിൻ അവിടേക്ക് വന്നപ്പോൾ വിപിൻ ചോദിക്കുന്നുണ്ട് പാർവതി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ. വിപിൻ ഇരിക്കെ ഞാൻ എടുത്തു വെക്കാമെന്ന് പാർവതിയും. അങ്ങനെ പാർവതി തന്നെ വിപിന് ആഹാരം വിളമ്പിക്കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പല്ലവി വേറെ കുറച്ച് കറികളുമായിട്ട് അവിടേക്ക് വന്നിട്ട് പറയുന്നു, അങ്ങോട്ട് മാറിക്കെ. എന്താ പല്ലവി, എന്താ ഇത് എന്ന് പാർവതി ചോദിക്കുന്നു. അതെ, എൻ്റെ ഭർത്താവിന് ആഹാരം കൊടുക്കാനേ, എനിക്കറിയാം. നീ അങ്ങോട്ട് മാറാൻ നിൽക്കേ എന്ന് പല്ലവി. ഭർത്താവിന് ആഹാരം വിളമ്പിക്കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, അറയ്ക്ക് ശരിയാണ്, പക്ഷേ നീ എന്തിനാ പാർവതിയോട് ചൂടാക്കുന്നത്? ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരമൊന്നും വേണ്ട, പല്ലവി വിളമ്പിക്കോ എന്ന് പറഞ്ഞ് പാർവതി അങ്ങോട്ട് മാറാൻ നിൽക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ പല്ലവി വിപിനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട്. അത് കണ്ട് പാർവതിയും സന്തോഷത്തോടെ നിൽക്കുന്നു. വിപിൻ പല്ലവി പറയുന്നു, വിപിൻ സാറേ, ഞാൻ ഇന്ന് സാറിനെ മുരിങ്ങിക്കാ തോരനും മുരിങ്ങിക്കാൻ നിറയിട്ട് സ്പെഷ്യൽ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വിശന്ന് കണ്ണ് കാണാതിരിക്കുകയാണ്, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും എന്ന് വിപിന് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ പല്ലവി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ തന്നെ വിപിൻ അത് കഴിക്കുന്നു. ഇത് കണ്ട് പുഞ്ചിരിയോടെ പാർവതിയും നിൽക്കുന്നു. എന്നിട്ട് പാർവതി അവിടുന്ന് പോയി, കഴിച്ചോ കഴിച്ചോ, മുഴുവനും കഴിച്ചോ, ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ എൻ്റെ തന്ത്രം വിജയിച്ചു, ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ നടക്കും. പാർവതി അവളുടെ നാവ് കൊണ്ട് തന്നെ എന്നോട് സമ്മതം അറിയിച്ചല്ലോ, ഇനി രജിസ്ട്രേഷൻ നടത്തണം, സ്വത്തുക്കൾ എൻ്റെ പേർക്കാക്കണം. പാവം വിശാൽ കഥയറിയാതെ ആട്ടം കാണുകയാണ് ആ വിട്ടി. ഒരു കണക്കിന് അവനൊരു ശുദ്ധ ജന്മമായത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ വന്നു ചേർന്നോട്ടെ, അത് കഴിഞ്ഞ് പ്രഭാവതി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് എന്നെ കെട്ടിക്കെട്ടിക്കാൻ ഒരുങ്ങിയവളല്ലേ പാർവതി, അപ്പോൾ അവൾക്കതിനുള്ള മറുപടി കൃത്യമായിട്ടും കൊടുക്കണമല്ലോ. ഈ സമയം പാർവതി പ്രഭാവതിയുടെ മുറിയിലേക്ക് വന്നിട്ട് പറയുന്നു, പ്രഭാവതി അമ്മേ, അല്ല നീ എന്താ ഇവിടെ? നാളെ നിന്റെ പേർക്കുള്ള സ്വത്തുക്കളെല്ലാം എൻ്റേതാകുമ്പോൾ നിന്നെ ഞാൻ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുമെന്നുള്ള പേടികൊണ്ട് വന്നതാണ് അല്ലേ? അയ്യോ, എന്നെ ഇവിടെ നിന്ന് ഓടിക്കല്ലേ, ഞാൻ ഒന്നും മിണ്ടാതെ ഈ വീട്ടിലെ ഒരു മൂലയിൽ കഴിഞ്ഞോളാമേ. ഇവിടുത്തെ മുഴുവൻ പണികളും എടുത്ത് ഉള്ള കഞ്ഞി എന്തെങ്കിലും കുടിച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞോളാമേ. ഇങ്ങനെയൊക്കെ അപേക്ഷിക്കാൻ വന്നതാണോ നീ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. പ്രഭാവതിയമ്മേ, നിങ്ങൾ അങ്ങനെയൊന്നും വെറുതെ ദിവാസ്വപ്നം കാണണ്ട. വിശാൽ സാറിനെ പെട്ടെന്ന് എന്നോട് അനിഷ്ടവും ദേഷ്യവും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ വസ്തുക്കൾ നിങ്ങളുടെ പേർക്ക് എഴുതിത്തരാമെന്ന് ഞാൻ വെറുതെ പറഞ്ഞത്. അതെ, വെറുതെ പറഞ്ഞതാ. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.